നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയിൽ ആഭ്യന്തര യുദ്ധം നിർണായക ഘട്ടത്തിലേക്കാണ്. തലസ്ഥാന നഗരമായ ദമാസ്കസ് വളഞ്ഞ വിമത സൈന്യം. 3 സുപ്രധാന നഗരങ്ങൾ പിടിച്ചതായി അവകാശപ്പെടുകയാണ്. സർക്കാർ അനുകൂല സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമാണ്. വിമോചനത്തിന്റെ അവസാന നിമിഷങ്ങളിലെത്തിയെന്ന് HDS തലവൻ അഹമ്മദ് അൽ ഷാറ വീഡിയോ സന്ദേശത്തിലൂടെ അവകാശപ്പെട്ടു. സുപ്രധാന വിമത നീക്കത്തിനിടെ പ്രസിഡന്റ് ബാഷറുൽ അസദ് സുരക്ഷാസ്ഥാനം നേടി രാജ്യം വിടാമെന്ന് അഭ്യൂഹമുണ്ട്. എന്നാൽ അദ്ദേഹം രാജ്യത്ത് തന്നെ ഉണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സിറിയയിൽ ഇനി എന്തെന്ന് ലോകരാജ്യങ്ങൾക്കിടയിൽ ആശങ്ക ഉയർന്നിട്ടുണ്ടെങ്കിലും വിഷയത്തിൽ ഇടപെടാനാകില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുകയാണ്. സിറിയൻ സർക്കാരിന് എല്ലാ സഹായവും നൽകുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ആഭ്യന്തര സംഘർഷം രൂക്ഷമായി തുടരുന്നിടയിൽ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരുങ്ങി വിമതർ. അലപ്പോ ഹമാ പ്രവിശ്യയിൽ പിടിച്ചെടുത്ത വിമതർ ഡമാസ്കസിൽ കടന്നതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അഹോംസ് നഗരത്തിലൂടെയാണ് വിമതർ ഡമാസ്കസിൽ പ്രവേശിച്ചത്. ഡമാസ്കസിനെ വളയുന്നതിനുള്ള അവസാന ഘട്ടത്തിലാണ് എന്ന് വിമത കമാൻഡർ ഹസൻ അബ്ദുൽ ഖനി ശനിയാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഡമാസ്കസിന് ഏതാനും കിലോമീറ്ററുകൾക്ക് സമീപം എത്തിയതായി വിമതർ ശനിയാഴ്ച അറിയിച്ചിരുന്നു. സിറിയയിലെ 3-ാമത്തെ വലിയ നഗരമായ ഹോംസിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതായി വിമതർ അറിയിച്ചതായി BCCI റിപ്പോർട്ട് ചെയ്യുന്നു. ഡമാസ്കസ് ഇന്ന് പൂർണ്ണമായി വിമതരുടെ നിയന്ത്രണത്തിലാകുമെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച റിപ്പോർട്ട് BBC ചെയ്യുന്നു. സുപ്രധാന നഗരമായ അലപ്പോ, മധ്യമേഖലയായ ഹമ കിഴക്ക്, ദേർ അൽസോർ, ഖിയത്ര, ദേറ, സുവയ്യ എന്നീ തെക്ക് പ്രദേശങ്ങൾ വിമതർ പിടിച്ചെടുത്തിരുന്നു. ദരാ നഗരത്തിന്റെ നിയന്ത്രണം സിറിയൻ സർക്കാർ സേനയ്ക്ക് നഷ്ടപ്പെട്ടു. സർക്കാർ സൈന്യത്തിന്റെ ചെറുത്തുനിൽപ്പ് പല നഗരങ്ങളിലും ഉണ്ടാകുന്നില്ല. എന്നാൽ തലസ്ഥാനമായ ഡമാസ്കസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്ന് സർക്കാർ സൈന്യം പിൻവാങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ സിറിയൻ പ്രതിരോധ മന്ത്രാലയം നിഷേധിച്ചിരുന്നു. ഡമാസ്കസ് ഗ്രാമപ്രദേശങ്ങളിലെ എല്ലാ മേഖലകളിലും സാന്നിധ്യമുള്ള ഞങ്ങളുടെ സായുധ സേന പിൻവലിച്ചുവെന്ന അവകാശപ്പെടുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രസിഡന്റ് ബാഷർ അൽ അസീദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം, സർക്കാർ വിരുദ്ധ വിമതരം തമ്മിലുള്ള ഏറ്റുമുട്ടൽ രാജ്യത്ത് തുടരുകയാണ്. ബാഷർ അൽ അസദിന്റെ സർക്കാരിനെ വീഴ്ത്തി അധികാരം പിടിക്കാൻ തന്നെയാണ് വിമതരുടെ ലക്ഷ്യം. നവംബർ 27 വിമത സഖ്യം സർക്കാരിനെ ലക്ഷ്യമാക്കി ആക്രമണം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നീക്കം അതിവേഗത്തിലാക്കി വിമതർ സിറിയയിലെ വിവിധ പ്രവിശ്യയെ പിടിച്ചിരുന്നു.